ചിക്കൻ, ബീഫ്, ലിവർ, മീൻകറി, മീൻപറത്ത്, കൂന്തൽ, മാന്തൽ, നന്ദൻ, ചെമ്മീൻ, ലിവർ, ഞണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മളൊരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പൊ നിൽക്കണത് നോർത്ത് പറവൂരാണ്. അപ്പൊ നോർത്ത് പറവൂര് എനിക്ക് പേഴ്സണലി അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. കുറെ ഫുഡ് സ്പോട്ടിലുണ്ട്. അപ്പൊ നമ്മളതായിരിക്കും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ സീരീസിന് ഞാൻ പേരിട്ടേക്കുന്നത് പറവൂർ ഹണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എടുത്തു കഴിഞ്ഞാൽ ഏത് വീടിന്റെ ആ സ്പോട്ടിൽ നിന്നാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാണ്ട് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. കമോൺ. എസ് ഗൈസ്, ഇപ്പോൾ പറവൂർ നിങ്ങൾ വരുവാണെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ തന്നെ ഒരു ടേഫ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ട് ഒരു കിഡിലൻ ഊണ് കിട്ടുന്ന സ്പോട്ട് ഉണ്ട്. വീട്ടിൽ ഊണാണ്. 20 രൂപയ്ക്ക് സ്പെഷ്യൽസും 30 രൂപയ്ക്ക് സാധാ ഊണ് കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി വിഷയങ്ങളൊക്കെ കളിച്ചിട്ട് കാണിക്കും. കമോൺ. ഇതാണ് നമ്മ പറഞ്ഞ സ്പോട്ട്, പുണർദം ഹോട്ടൽ. ആ കൈ പൊക്കി കാണിക്കാനാണ് ശിവൻ ചേട്ടൻ. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ് ശിവൻ ചേട്ടനെ പറ്റി ഞാൻ വഴി പറയാം. ഞാൻ എന്തായാലും കാര്യങ്ങൾ ശുദ്ധീകരിച്ചതിന് ശേഷം നേരെ അകത്തേക്ക് കയറി ചെന്നപ്പോ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രമണൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ചോറ് മാത്രം അല്ല കേട്ടാ, ദേ കാണാൻ പറ്റുള്ളേ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശിവൻ ചേട്ടൻ പറഞ്ഞുതരും. ചിക്കൻ, ബീഫ്, ലിവർ, മീൻകറി, മീൻപറത്ത്, കൂന്തൽ, മാന്തൽ, നന്ദൻ, ചെമ്മീൻ, ലിവർ, ഞണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. മീൻ ആഴ്ചയിൽ തന്നെ രണ്ട് കറി ഉണ്ടാവും. മീൻ തന്നെ പല മീനുണ്ടാവും. നന്ദന ഉണ്ടാവും, മാന്തൽ ഉണ്ടാവും, ചാള, അയില, ഇതെല്ലാം ഉണ്ടാവും. കൂടെ പറവൂർ മാർക്കറ്റ് അടവായവരുടെയാണ് സാധനങ്ങൾ കുറവായിട്ടുള്ളത്. ഇല്ലെങ്കിൽ കൂടുതൽ 10-18-20 തരം കറികളൊക്കെ ഉണ്ടാവുന്നതാണ്. 30 രൂപയുടെ ചോറും 20 രൂപയുടെ ഷട്ടിലുമാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വിശപ്പിന്റെ സൈറം മുഴങ്ങി ഞാൻ തൊട്ടടുത്തുള്ള സീറ്റ് പിടിച്ച് ഒരു മീൽസും 6 സ്പെഷ്യൽസും അങ്ങോട്ട് ഓർഡർ ചെയ്തു. നമ്മുടെ ഐറ്റംസ് എല്ലാം വേഗം തന്നെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു സൈഡിൽ നിങ്ങൾ തുടങ്ങാനേ. അപ്പൊ റൈറ്റ് സൈഡിൽ ആദ്യം ഇരിക്കുന്ന ആള് ലിവർ റോസ്റ്റ് ആണ്. പിന്നെ നന്ദൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ പീരി ഉണ്ട്, ചാറിലിങ്ങനെ മുങ്ങി കിടക്കണ അയിലക്കറി ഉണ്ട്, പിന്നെ നമ്മുടെ മണുങ്ങ് ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ആള് ബീഫ് കറി ഉണ്ട്, പിന്നെ സൈഡായിട്ട് വെള്ളരിക്കച്ചാറ് കറി ഉണ്ട്, പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു തോരനും നാരങ്ങച്ചാറും ചോറും ഉണ്ട്. ചോറും സൈഡും എത്രയും വെച്ചാലും തരേം ചെയ്യോട്ടാ. തുടക്കം കുറിച്ച് ബീഫ് കറി നേരം. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവി ആയതിന് തന്നെ കുറച്ച് വീഴട്ടെ, ഒരു പീസ് വീഴട്ടെ, ആ ഉരുളക്കയും കൂടി. യെസ്, ഇനി ആ ചോറും ചാറും എല്ലാം കൂടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കി. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ബീഫ് കറിയുടെ അത്യേ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ആ ഉരുളക്കയും കഴിച്ചെന്നുള്ളത് വേറൊരു സത്യം. അടുത്തത് കൈ നേരെ പോയത് നമ്മുടെ ലിവർ റോസ്റ്റിലേക്കായിരുന്നു. കുരുമുളക് ഇട്ടിങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുത്തേക്കണ ആ ഒരു പ്രത്യേക ഫ്ലേവറും എല്ലാം അതിന് ഉണ്ടായി. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് കാൽഷ്യം കുറവുള്ളവർ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന മീൻ നന്ദനാണ്. നന്ദൻ നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുത്തേക്കാണ്, നല്ല ക്രിസ്പി ആയിരുന്നു. കേട്ടില്ലേ, കിഡ്ഡിയിൽ വരുന്നു. അടുത്തത് നമ്മുടെ സ്റ്റാറാണ് ചെമ്മീൻ പീര. തേങ്ങയുടെയും ചെമ്മീൻ്റെ ഒരു മാജിക്കാണത്. നമുക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു സംഭവം. ഇവിടുത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. സോ അതിൻ്റെ ഒരു പ്രത്യേക രുചി ഓരോ ഐറ്റത്തിനുണ്ട്. ഞാൻ ഇതിന് ശേഷം കഴിച്ച അയിലക്കറി ആയിക്കോട്ടെ, മണുങ്ങു ഫ്രൈ ആയിക്കോട്ടെ, സൈഡ് കറികളായിക്കോട്ടെ, എല്ലാം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ഹോംലി ടേസ്റ്റുള്ള ഫുഡ് ഇവർ കൊടുക്കുന്നത് വെറും 20 രൂപക്കാണെന്നുള്ളതാണ്. ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് അരുവി ഷേളി എന്ന പേരുള്ള രണ്ട് ചേച്ചിമാരാണ്. നമുക്ക് എന്തായാലും അവരോട് ഒന്ന് സംസാരിച്ച് നോക്കാം. കയ്യിലൊരു 50 രൂപ ഉണ്ടെങ്കിൽ വയറും മനസ്സും ഒരേപോലെ നിറയുന്ന ഒരു സ്ഥലമാണ് പുണർദം ഹോട്ടൽ എന്ന് ഞാൻ പറയും. ഞാനിപ്പോൾ എന്തായാലും ബില്ല് പേ ചെയ്ത് വീട്ടിലോട്ടൊരു പാർസലും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരെയപ്പോൾ നമ്മുടെ ശിവൻചേട്ടൻ്റെ ഒരു ചോദ്യം, ഫുഡൊക്കെ ഇഷ്ടമായോ മോനെ എന്ന്. ശിവൻചേട്ടൻ ഞാൻ കൊടുത്ത മറുപടി ഒരു ചിരിയായിരുന്നു.